Good morning, students. Welcome to all. Today we discuss about the topic the importance of statistics in economics. In the class, we will discuss the topic economics. Statistics in the pradhanyam endanu kurichana nammal innathe class la discuss cheyyan povunnu. Nammal parna vivida reethiyilla economic problems ne kurichu padikkanu. അതുപോലെ തന്നെ ഒരു സമൂഹവ്യവസ്ഥയിൽ നടക്കുന്ന ഉൽപാദനം, വിതരണം, ഉപയോഗം, ഇത്തരത്തിലുള്ള പ്രക്രിയകളെ കുറിച്ച് പഠിക്കാനും, നമ്മുടെ ദേശീയ വരുമാനത്തെ കുറിച്ച് പഠിക്കാനും, ജനസംഖ്യയെ കുറിച്ച് പഠിക്കാനും എല്ലാം നമുക്ക് എന്താവശ്യമാണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമാണ്. ഈ രീതിയിൽ ഇക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇക്കണോമിക്സിനെ കൂടുതൽ ഉപകാരപ്രദമാകുന്നത്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് ദ ഡാറ്റ റെപ്രസെന്റ് സിംപ്ലിഫിക്കലി. ഈ ഏറ്റവും ഒരുപാട് വലിയ ഡാറ്റ ഏറ്റവും വളരെ ചുരുക്കിയിട്ട് ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ട് കാണിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ഇന്ത്യയിലുള്ള മുഴുവൻ ജനങ്ങളുടെ എല്ലാം എത്രയാണ്, അതല്ലെങ്കിൽ മുഴുവൻ ഇന്ത്യക്കാരുടെയും വരുമാനം എത്രയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളുടെ പേരെഴുതി ഓരോരുത്തരുടെയും വരുമാനം ഇത്ര 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 എഴുതിയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ എക്കണോമിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് മാത്രം ചെയ്താൽ മതി? നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ദേശീയ വരുമാനം പറഞ്ഞിട്ട് ആ കറക്റ്റ് നമ്പർ, എല്ലാവരുടെയും ദേശീയ വരുമാനം മുഴുവൻ കൂട്ടി കിട്ടിയ ആ സംഖ്യ മാത്രം നമുക്ക് അവിടെ എഴുതിയാൽ മതി. അതല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടികൾ, ഇപ്പം നമ്മുടെ മക്കൾ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വണ്ണിൽ പ്ലസ് ടുവിലുമായിട്ട് പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെ പേരും വിവരവും കൂടെ നമ്മൾ എഴുതിയിട്ടാണ്. പക്ഷേ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്ലസ് ടു സയൻസ് എടുത്ത കുട്ടികൾ, പ്ലസ് ടു കോമേഴ്സ് എടുത്ത കുട്ടികൾ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് എടുത്ത കുട്ടികൾ, അതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ എടുത്ത കുട്ടികൾ, അതായത് മുഴുവൻ ടോട്ടൽ ചെയ്താൽ നമുക്ക് കിട്ടും നമ്മുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറി കുട്ടികളുടെ സെൻറ്റ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. ഈ രീതിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഏത് രീതിയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് വിവരങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്നു. നൗ വി ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്. നമുക്ക് എക്കണോമിക്സിലെ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഉപയോഗം എന്തെല്ലാമാണെന്ന് നോക്കാം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിക്സിലെ സിംഗിൾ ഫോമിലും പ്ലൂറൽ ഫോമിലും, സിംഗുലർ ഫോമിലും പ്ലൂറൽ ഫോമിലും ഉപയോഗിക്കുന്നുണ്ട്. ഇൻ എ സിംഗുലർ ഫോം സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ഫോർ ഡിനോട്ടിംഗ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റയുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെയും ക്ലാസിഫിക്കേഷനും കളക്ഷനും അതിൻ്റെ അനാലിസിസിനൊക്കെ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ എക്കണോമിക്സ്? ഫസ്റ്റ് പോയിന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ആൻ ഇന്നവിറ്റബിൾ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ കയ്യിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ടൂളാണിത് സ്റ്റാറ്റിസ്റ്റിക്സ്. കാരണം എന്താ? ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേരിയസ് ഇക്കണോമിക് പ്രോബ്ലംസ്. വിവിധ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. ദെൻ കോംപ്ലക്സ് ന്യൂമറിക്കൽ ഡാറ്റ ഇൻ എക്കണോമിക്സ് ആർ സിംപ്ലിഫൈഡ് ത്രൂ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. വലിയ ബൃഹത്തായ രീതിയിലുള്ള വിവരങ്ങൾ, അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള സംഖ്യാസംബന്ധമായ ഡാറ്റയെ നമുക്ക് വളരെ ലളിതമായ രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുക നമ്മളെ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കും. ദെൻ വളരെ ഡാറ്റ ആർ റെഡ്യൂസ്ഡ് ടു ഫ്യൂ ഫിഗേഴ്സ് മേക്കിംഗ് ദം ഈസി ടു അണ്ടർസ്റ്റാൻഡബിൾ. ബൃഹത്തായ ഡാറ്റ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന വിധത്തിൽ ഏതാനും സംഖ്യകളിലേക്ക് ചുരുക്കാൻ സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നമുക്ക് കഴിയും. ദൻ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഓഫ് എ കൺട്രി മേ ബി കമ്പയർഡ് വിത്ത് ഈച്ച് അതർ ഓർ ദാറ്റ് മേ ബി കമ്പയർഡ് വിത്ത് ദോസ് അതർ കൺട്രി. ഒരു രാജ്യത്തിലൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇറക്കുമതി, കയറ്റുമതി അതെല്ലാം മറ്റൊരു രാജ്യത്തിൻ്റെ കയറ്റുമതി ഇറക്കുമതിയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാനും സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കും.
making future plan. तो पुदी पुदी ये काल पे देखो ये प्रावण अगर ये वो सामान दिच्छे, हमारे तो मुन्कुटी दो future plans रूप बढ़ता है तो हमारा सहाय करने का ना वो ये census उन sampling वो कवारी मुन्कुटी थे और अगर ये काल पे देखो वो कंसल रखना है तो हमारे तो बड़ी आदि तो हमारे ऊपर से इतने statistics हैं. तब ये तो है वो statistical method we can study the relation between production and price of commodities. The government plan make policy based on statistics of production. Statistics in Afghanistan market and government, the government in the plan the road. Other part the government in the policies of the Afghanistan. Then the in economics variable like input, output, income, consumption, etc. are systematically and scientifically analyzed and studied with the tool of statistics. Number economics in a variable like our economics are characterized by input, output, income, consumption. Itaram kaaryangala systematic aayittu make future plan. हमको भावी दिखाने का एक नया चाहिए स्टेटिस्टिक्स.
इंदिरा डाउट्स हो रहे थे कि चोरी का अधे क्लियर है इसलिए ये चलिए चैप्टर नंबर इंट्रोडक्शन टू स्टैटिस्टिक्स तो आ गए कौन स्टैटिस्टिक्स है वो आपको बोला था ना क्वांटिटेटिव मैट्रिक्स है ना क्वांटिटेटिव मैट्रिक्स है